നമസ്കാരം. യമനിലെ ഹൂത്തി വിമതരുടെ ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെ അതിരൂക്ഷമായ ആക്രമണവുമായി അമേരിക്കൻ സൈന്യം വീണ്ടും രംഗത്തെത്തി. ഏതാണ്ട് 4 ലഘു കപ്പലുകളും 7 മിസൈലുകളും അമേരിക്കൻ വ്യോമസേനയുടെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി. ഈ മിസൈലുകൾ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന ചരക്ക് കപ്പലുകളെയും അമേരിക്കൻ സൈനിക കപ്പലുകളെയും ഒക്കെ തന്നെ ലക്ഷ്യമിട്ട് തയ്യാറാക്കി വച്ചിരുന്നതാണ് എന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഹൂതി വിമതർക്ക് നേരെ അമേരിക്ക ആക്രമണം ശക്തമാക്കിയിരുന്നു. അത് കടലിലും യമനിലുള്ള സനയിലെ ഇവരുടെ പ്രധാന ശക്തി കേന്ദ്രങ്ങളിലുമൊക്കെ തന്നെ അമേരിക്ക ശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടത്തിയത്. ഇതിന് തിരിച്ചടി നൽകാനായിരിക്കാം ഒരുപക്ഷെ ഇവർ ഇത്തരത്തിൽ ചെറു കപ്പലുകൾ തയ്യാറാക്കി, അവയിൽ 7 മിസൈലുകൾ, ഇവ കപ്പൽ തകർക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള മിസൈലുകളാണ്. സനയിലെ പഴയൊരു വിമാനത്താവളം, ഇപ്പോൾ ഉപയോഗശൂന്യമായിരിക്കുന്ന ഒരു വിമാനത്താവളം കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്നാണ് ഇവർ പലപ്പോഴും ഈ കപ്പലുകളെയും മറ്റും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നത് എന്നുള്ളത് തെളിഞ്ഞുകഴിഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അമേരിക്ക ഇപ്പോൾ ഈ ആക്രമണം വീണ്ടും വീണ്ടും ശക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഹൂതി വിമതർ നിരന്തരമായി ചെങ്കടലിൽ കപ്പലുകൾ തട്ടിയെടുക്കുകയും അല്ലെങ്കിൽ ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾ പ്രത്യേകിച്ച് തിരഞ്ഞുവെച്ച് ആക്രമിക്കുകയും മറ്റും ചെയ്യുന്ന രീതി കുറച്ച് നാളായി പിന്തുടരുന്നുണ്ടായിരുന്നു. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹമാസ് തീവ്രവാദികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുകൂടിയാണ് ഇവർ ഇത്തരത്തിൽ ആക്രമണങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയും ഹൂതി വിമതരും ഹമാസിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ ഇറാഖിലെ ശക്തി കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. അതുപോലെയാണ് അമേരിക്കയും കുറച്ച് നാളുകളായി ചെങ്കടലിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ഇത്തരത്തിൽ ഹൂതി വിമതർ നടത്തുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അവരുടെ ശക്തി കേന്ദ്രങ്ങൾ തകർക്കാൻ ശ്രമിച്ചത്. നേരത്തെ ഇവരുടെ ഒരു വയർലെസ് കേന്ദ്രം അമേരിക്കൻ സൈന്യം ബോംബിട്ട് നശിപ്പിച്ചിരുന്നു. അതുപോലെ നിരന്തരമായ ആക്രമണങ്ങളിലൂടെ ഈ വിമതർക്ക്, അല്ലെങ്കിൽ ഹൂതി വിമതർക്കും ഹിസ്ബുള്ളയ്ക്കും എല്ലാം തന്നെ അമേരിക്ക മുന്നറിയിപ്പ് നൽകുകയാണ്, ഇനി ഇത്തരം ആക്രമണങ്ങളെ മുന്നോട്ട് പോയാൽ തിരിച്ചടി ശക്തമായിരിക്കുമെന്ന്.